നമസ്കാരം, ആർട്ട് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്ദീപ് എടുപ്പാൾ. എനിക്ക് 10 വയസ്സുള്ള സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ചോഴിയും പിള്ളേരും കാണുന്നത്, അല്ലെങ്കിൽ ചോഴിയും പിള്ളേർ എന്താണെന്ന് അറിയുന്നതെന്നാണ്. ഒരു ദിവസം കുട്ടികളെല്ലാവരും ചേർന്നിട്ട് ഈ വാഴത്തോപ്പിലെ ഈ ഉണങ്ങിയ വാഴ ഇലകളൊക്കെ ശേഖരിക്കുന്നുണ്ട്. ചോഴിയും പിള്ളേർ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാനൊരു കൗതുകത്തോട് കൂടിയിട്ട് അവരെ കൂടെ കൂടി അത്യാവശ്യം വാഴയിലകളൊക്കെ ശേഖരിച്ച് ഒരു അമ്പലപ്പറമ്പിൽ ഇങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ടു. രാത്രി 7 മണിയായപ്പോൾ ഏറ്റവും കൂടുതൽ കൗതുകം എനിക്കാണല്ലോ എന്താണ് ഈ ചോഴിയും പിള്ളേരെന്ന്. അതുകൊണ്ട് എൻ്റെ തലയിൽ എന്നെ ആദ്യം വെച്ചത് കെട്ടി. ചോഴിയും പിള്ളേർ ആ രൂപം ആ വാഴയിലൊക്കെ കൂട്ടി വെച്ച് കെട്ടി ഒരു മൂലയിൽ ഇങ്ങനെ കിടത്തി. അപ്പോൾ ആകെ പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ വാഴയില മാത്രമേ ഉള്ളൂ ശരീരത്തിൽ, കണ്ണ് കുറച്ച് നേർരേഖയിൽ മാത്രമേ കാണാനുള്ളൂ. ഈ സൈഡിലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കെട്ടിക്കുകയാണ്, അതുകൊണ്ടൊന്നും കാണാനുമില്ല. പേടിച്ച് പറിച്ചിരിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്തൊരാൾ എടുത്തു വന്ന് കെടുക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കൈ ഇങ്ങനെ തട്ടി വെക്കുമ്പോൾ ആ അടുത്ത ആളുണ്ട്. ഭയങ്കര പേടിയിരുന്നിട്ട് സംഭവം എന്തിനാണ് നമ്മളങ്ങനെ കെടുത്തി വെക്കണമെന്ന് വെച്ചാൽ, നമ്മളിത് കെട്ടിക്കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ വീണ് കഴിഞ്ഞാൽ ഒരാളെ സഹായമില്ലാതെ നമുക്ക് നീക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അടുത്ത് അവരടുത്ത് ഇങ്ങനെ കെട്ടിയാണ് ഇങ്ങനെ കെടുത്തി വെക്കണത്. അങ്ങനെ 11 പേരേനെയാണ് അന്ന് ഈ ചോഴി കെട്ടിച്ചത്. ബാക്കി ഒരു 3 പേര് നമ്മളെ ഗൈഡായിട്ടുണ്ട്. ഒരാൾ ചെണ്ട കൊട്ടുന്നുണ്ട്, ഒരാൾ പൈസ കളക്ട് ചെയ്യുന്നുണ്ട്, ഒരാൾ ഒരു തീപ്പന്തം പിടിച്ചിട്ട് മുന്നിൽ നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്. ഏകദേശം ഒരു 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഈ വേഷം കെട്ടിക്കഴിഞ്ഞു. എല്ലാവരും ചേർന്നിട്ട് ഓരോ വീടുകൾ കയറി ഇറങ്ങി. രാമകൃഷ്ണ ഗോവിന്ദ പപ്പടം കാച്ചിൻ്റെ കോലുണ്ട്. അങ്ങനെ തുടങ്ങുന്ന ആ ഒരു പാട്ടും പാടിയിട്ട് വീടുകൾ തോറും കയറി ഇറങ്ങും. വാഴയിലൊക്കെ വെച്ച് കെട്ടി കഴിഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് മൂത്രം ഒഴിക്കണമെന്നുണ്ടെങ്കിലൊക്കെ പ്രയാസമാണ്. കാരണം ഇതിനെ വരിഞ്ഞ് മുറുകി കെട്ടിയിട്ടുണ്ടോ. ഏകദേശം പാടത്തെത്തി ഒരു വലിയ തോട്ടുവരമ്പത്തിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. വലിയ വിശാലമായ പാടശേഖരമാണ്, കണ്ണത്താ ദൂരത്ത് നീണ്ടു കിടക്കുന്ന ഒരു തോട്ടുവരമ്പും. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇടക്കായി നിന്നുള്ള പക്ഷികളൊക്കെ പറന്നു പോകും. ആകാശത്തിൻ്റെ നക്ഷത്രങ്ങൾ നല്ല പകൽ പോലത്തെ നിലാവെളിച്ചോ. അങ്ങനെ കുറച്ച് മുന്നോട്ടെത്തി, സമയം ഏകദേശം 2 മണിയാട്ടോ പുലർച്ചെ, മൂത്രം ഒഴിക്കാൻ മുട്ടി. എല്ലാവരും മുന്നിൽ നടന്നു പോവാണ്. എനിക്ക് മൂത്രം ഒഴിക്കണം എങ്ങനെയെങ്കിലും. ഞാൻ കൂടെയുള്ള ഒരാളോട് പറഞ്ഞു മൂത്രം ഒഴിക്കണമെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു അതിലെന്നോട് ഒഴിച്ചോ, അല്ലാതെ വേറെ രക്ഷയില്ല. അങ്ങനെ ആകെ ഒന്നും പറയേണ്ട, ഒരു തെങ്ങിൻ്റെ ചുവട്ടിലിരുന്നിട്ട് എങ്ങനെയൊക്കെ മൂത്രം ഒഴിച്ച്. പകുതിയോളം മൂത്രം ഈ വാഴയിലയിലൂടെ ഈ നമ്മളെ ദേഹത്തന്നെയാണ് പതിഞ്ഞത്. അങ്ങനെ ഞാൻ ഒറ്റക്കായി, ഞാൻ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ മൂത്രം ഒഴിച്ച് കുറച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ തോട്ടുവരമ്പത്തൂടെ നമ്മളുടെ ഈ ചോഴികൾ ഇങ്ങനെ നടന്നു പോവുക. ആ ദൂരെ നിന്ന് കാണുന്ന ആ ദൃശ്യം ഉണ്ടല്ലോ, ഏകദേശം ഉയർന്നു നിൽക്കുന്ന തോട്ടുവരമ്പത്ത്, ആ തോട്ടുവരമ്പിൻ്റെ മുകളിലൂടെ 10 ചോഴികൾ, പുറകിലെ ആൾ ചെണ്ടയും കൊട്ടിയിട്ട് മുന്നിലെ ആൾ ചൂട്ടും പിടിച്ചാണ് പോകുന്നത്. പക്ഷേ ഈ ചൂട്ടിൻ്റെ വെളിച്ചത്തൊക്കെ വെല്ലുന്ന പകൽ വെളിച്ചം പോലത്തെ നിലാവെളിച്ചുണ്ട് അവിടെ. എന്നാലും ചൂട്ടും പിടിച്ച് മുന്നിൽ ഞങ്ങൾ ഗൈഡ് ഇങ്ങനെ നടക്കുക. ആ ദൃശ്യം ഭയങ്കര ഭംഗിയുള്ള ദൃശ്യമായിരുന്നു. ഞാൻ ജീവിതത്തിൽ അത്ര ഭംഗിയുള്ള ഒരു ദൃശ്യം ഞാൻ കണ്ടിട്ടില്ല. ആ 10 ചോഴിമാർ ഇങ്ങനെ ആ വാഴയിലൊക്കെ എന്നെ കെട്ടി ഇങ്ങനെ എന്നെ കൂന പോലെയാണ് നിൽക്കുക. നല്ല രസമാണത് കാണാൻ. ഇപ്പോഴത്തെ ചോഴി പിള്ളേരും പോലെ ഒന്നല്ല, ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തുണിയൊക്കെ ഇട്ടിട്ടല്ലേ. അന്ന് ആ വാഴയിലൊക്കെ വെച്ച് കെട്ടി അതിമനോഹരമായിട്ടുള്ള രൂപമായിരുന്നു. ജീവിതത്തിൽ ഞാൻ അന്ന് ആ 10 വയസ്സിൽ കണ്ട അത്ര വൃത്തിയുള്ള അത്ര ഭംഗിയുള്ള ഒരു ദൃശ്യം ഞാൻ ജീവിതത്തിൽ ഇത്ര നാളായിട്ട് പിന്നെ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, ആ ഉയർന്നു നിൽക്കുന്ന തോട്ടുവരമ്പിൻ്റെ മുകളിലൂടെ 10 ചോഴി, ഏറ്റവും മുന്നിലായിട്ട് ചൂട്ട് പിടിച്ചൊരാൾ, അതിന് പിറകിൽ ചെണ്ടയുമായിട്ടൊരാൾ, ഏറ്റവും പിറകിൽ ചെണ്ടയിട്ടൊരാൾ, ആകാശത്തെ നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുക, നല്ല തണുത്ത കാറ്റും നിലാവിളിച്ചു, നല്ല ഭംഗിയുള്ള ദൃശ്യമായിരുന്നു. അങ്ങനെ 3 മണിയായി ഞങ്ങൾ ആ നാട് മുഴുവൻ കയറി ഇറങ്ങുമ്പോൾ. 3 മണി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തിരികെ അതേ തോട്ടുവരമ്പിലെത്തി. ഏകദേശം 3:30 ആ ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ ആ ദേഹത്ത് കെട്ടി വെച്ചിട്ടുള്ള ആ വാഴയിലകളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ആ തോട്ടിൻ്റെ കരയിലിട്ടിട്ട് കത്തിക്കുകയാണ്. ആ തീകുണ്ടത്തിന് ചുറ്റും ഇങ്ങനെ ഇരിക്കുക, ഇരിക്കലൊരു തീ ഇങ്ങനെ പാറുന്നുണ്ട്, നല്ല തണുത്ത കാറ്റാണ്, ആ ചൂട് പിടിച്ച് ഞങ്ങളിങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. കിട്ടിയ കളക്ഷൻസൊക്കെ നോക്കുക, പല വീടുകളിൽ നിന്നും കിട്ടിയത് വാഴക്കൊലയും തേങ്ങയും അങ്ങനെയുള്ള മാങ്ങ അരി അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ചില വീടുകളിൽ നിന്ന് കിട്ടി പണവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പാടത് വീതം വെച്ചെടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ആ നേന്ത്രക്കൊലയും ആ മൈസൂർ പഴവും എല്ലാം അവിടുന്ന് കഴിക്കുകയാണ്. വീടുകളിൽ നിന്ന് കിട്ടിയ തേങ്ങയും അവിലും എല്ലാം കൂട്ടിക്കുഴച്ച് നല്ല വിശപ്പാണ്. 3 മണി വരെ ഇങ്ങനെ ചാടി കളിക്കുകയായിരുന്നു.
അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്ത് കൂടെ പോയ ഒരുപാട് ഉൽക്കകളും പറന്നു പോകുന്ന പക്ഷികളും എല്ലാതും കണ്ട് ആസ്വദിച്ച് അന്ന് കിട്ടിയ ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത്ര സുന്ദരമായിട്ടുള്ള ആ നിമിഷം പിന്നീട് ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. എന്തായാലും മൺമറഞ്ഞ് പോകാതിരിക്കട്ടെ ഇത്തരത്തിലുള്ള കലാരൂപങ്ങളെല്ലാം. ഞാൻ പറഞ്ഞ എൻ്റെ ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ എൻ്റെ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ നേരെ എത്തുന്നതാണ്. താങ്ക് യു.